咕咕咕咕咕咕咕咕咕咕咕咕咕咕咕咕咕咕咕咕咕咕咕咕咕咕咕咕咕咕咕咕咕咕咕咕咕咕咕咕咕咕咕咕咕咕咕咕咕咕咕咕咕咕咕咕咕咕咕咕咕咕咕咕咕咕咕咕咕咕咕咕咕咕咕咕咕咕 േലാൻ ഇത്തരം തമ്മാടിത്തരങ്ങൾ ആവർത്തിക്കാതിരിക്കുക നമസ്കാരം ഞാനടക്കമുള്ള പൊതുസമൂഹത്തിന്റെ നികുതിപ്പണം കൊണ്ട് നടത്തുന്ന ചലച്ചിത്രമേളയിൽ പ്രതിഷേധിച്ചവരെ പട്ടികളും നായ്ക്കളുമായി ഉപമിച്ച ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിന്റെ മാടമ്പിത്തരത്തിനെതിരെയുള്ള പ്രതിഷേധമാണ് ഈ കൂവലും കുരയും ആഘോഷമായി കൊണ്ടുപിടിച്ച് സംസ്ഥാന സർക്കാർ നടത്തിയ ഐ എഫ് എഫ് കെ കഴിഞ്ഞെങ്കിലും വിവാദങ്ങളും ചോദ്യങ്ങളും അവസാനിക്കുന്നില്ല കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികൾ ഉയർത്തിയ പ്രതിഷേധം അതോടൊപ്പം തന്നെ രഞ്ജിത്തിനെതിരെ പ്രതിഷേധവുമായി ഡെലിഗേറ്റുകൾ എത്തിയത് അതിനോടൊപ്പം തന്നെ അതിന് രഞ്ജിത്ത് നൽകിയ മറുപടി ഇതിന് പിന്നാലെ അതിരൂക്ഷ വിമർശനം രഞ്ജിത്തിന് സിനിമാ മേഖലയിൽ നിന്നടക്കം ഉയർന്നുവരികയാണ് സംവിധായക വിതു വിൻസന്റ് അടക്കം അതിരൂക്ഷമായ ഭാഷയിലാണ് രഞ്ജിത്തിനെ വിമർശിച്ചത് പിന്നാലെ ഇത്തരം തെമ്മാടി തരങ്ങൾ ആവർത്തിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് രാജ്യാന്തര ചലച്ചിത്രമേളയിലെ രഞ്ജത്തിന്റെ പ്രതികരണത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഹരീഷ് പേരടി അടക്കം രംഗത്ത് വന്നിരിക്കുകയാണ് ഹരീഷ് പേരടിയെ സംബന്ധിച്ച് നമുക്കറിയാം കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളിൽ ഏത് മേഖലയിലെ വിഷയവുമായാലും അവിടെ തന്റേതായ നിലപാട് അതിശക്തമായി തന്നെ പേടിയില്ലാതെ വിളിച്ചുപറയുന്ന ഒരു താരമാണ് ഹരീഷ് പേരടി പൊന്നും സംസ്ഥാന സർക്കാരിന്റെ പല വിഷയങ്ങളിലെ മെല്ലപ്പോക്കിനെയും ഇരട്ടത്താപ്പിനെയുമൊക്കെ വലിച്ചു കീറി ഹരീഷ് പേരടി രംഗത്തു വന്നിരുന്നു ഇപ്പോഴാ സംവിധായകനും ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ രഞ്ജിത്തിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് നടൻ ഹരീഷ് പേരടി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലൂടെയായിരുന്നു ഹരീഷ് പേരടിയുടെ ശക്തമായ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ പ്രതിഷേധിച്ചവരെ നായ്ക്കളോട് ഉപമിച്ച രഞ്ജിത്തിന്റെ പരാമർശത്തോടുള്ള പ്രതിഷേധമായിരുന്നു ഹരീഷ് പേരടി വീഡിയോയിലൂടെ അറിയിച്ചത് വീഡിയോയിൽ കൂവിയും കുരച്ചുമായിരുന്നു ഹരീഷ് പേരടിയുടെ വ്യത്യസ്ത ശൈലിയിലുള്ള പ്രതിഷേധം ഏതായാലും സംവിധായകനും ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ രഞ്ജിത്തിന് ഇതിനേക്കാൾ വലിയ മറുപടി കിട്ടാനില്ല എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പറയുന്നത് എന്നാൽ ഹരീഷ് പേരടി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ നിരവധി പേരാണ് ഏറ്റെടുത്തിരിക്കുന്നത് താനടക്കമുള്ള പൊതുജനങ്ങളുടെ നികുതി പണം കൊണ്ട് നടത്തുന്ന ചലച്ചിത്രമേളയിൽ പ്രതിഷേധിച്ചവരെ പട്ടികളുമായി ഉപമിച്ച രഞ്ജിത്തിന്റെ മാടമ്പിത്തരത്തിനെതിരെയുള്ള പ്രതിഷേധമാണ് ഈ കൂവലും കുറയുമെന്നും ഹരീഷ് പേരടി വീഡിയോയിൽ പറയുന്നു ദേവാസുരം എന്ന സിനിമയിലെ വന്ദേ മുകുന്ദ ഹരെ എന്ന പാട്ടിന്റെ ഈണത്തിൽ കൂവിക്കൊണ്ടാണ് ഹരീഷ് പേരടി രഞ്ജിത്തിനോടുള്ള തന്റെ പ്രതിഷേധം അറിയിച്ചത് ഇതിനു പിന്നാലെ കാണാം ഇത്തരം തെമ്മാടത്തരങ്ങൾ ആവർത്തിക്കാതിരിക്കുക എന്നും വീഡിയോയിൽ പറയുന്നുണ്ട് രാജ്യാന്തര ചലച്ചിത്രമേളയുടെ സമാപന വേദിയിൽ പ്രസംഗിക്കാൻ എത്തിയപ്പോഴാണ് രഞ്ജിത്തിനു നേരെ പ്രതിഷേധക്കാർ കൂവിയത് മമ്മൂട്ടി നായകനായ ചിത്രം നൻപകൽ നേരത്ത് മയക്കം എന്ന ചിത്രത്തിൽ ടിക്കറ്റ് എടുത്തവർക്ക് സീറ്റ് കിട്ടാത്തതിൽ പ്രതിഷേധിച്ചവർക്കെതിരെ പോലീസ് ബലപ്രയോഗം നടത്തിയിരുന്നു മൂന്നു പേർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു ഇതാണ് പിന്നീട് രഞ്ജിത്ത് പ്രസംഗിച്ചപ്പോൾ ഒരു വിഭാഗം കൂവി പ്രതിഷേധിക്കാൻ കാരണം എന്നാൽ തനിക്ക് കൂവലൊരു പുത്തരിയല്ലെന്നും എസ് എഫ്ഐയിലൂടെ വളർന്ന ആളാണ് താനെന്നും പറഞ്ഞ രഞ്ജിത്ത് പിന്നീട് കൂവി ആളുകളെ നായക്കളോട് ഉപമിക്കുകയായിരുന്നു വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഈ വിഷയത്തിൽ രഞ്ജിത്തിനെതിരെ ഉയർന്നുവന്നത് സമൂഹത്തിന്റെ പല കോണുകളിൽ നിന്നും നിരവധി പേർ സിനിമാ മേഖലയിൽ നിന്നടക്കം നിരവധി പേർ പരസ്യമായി രഞ്ജിത്തിന്റെ നിലപാടിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തി രംഗത്ത് വന്നപ്പോൾ നല്ലൊരു വിഭാഗവും രഞ്ജിത്തിനോടടുപ്പമുള്ളവരൊക്കെ മൌനം പാലിക്കുകയായിരുന്നു ഇതിനെതിരെയും കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ നിന്നും വലിയ രീതിയിൽ പ്രതിഷേധമുണ്ടായിരുന്നു രഞ്ജിത്തിന്റെ സിനിമകളിലെ പ്രധാന താരങ്ങൾ ആരും തന്നെ ഈ വിഷയത്തിൽ രഞ്ജിത്തിനോട് ഒരു എതിർ നിലപാട് പറയുകയോ അല്ലെങ്കിൽ രഞ്ജിത്ത് ചെയ്തത് ശരിയായോ എന്ന് നിലപാട് വ്യക്തമാക്കുകയുണ്ടായില്ല അതേസമയം തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ സംവിധായക വിതു നിങ്ങളെ ഓർത്ത് ലജ്ജ തോന്നുന്നു എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ പങ്കുവെക്കുകയും ഹരീഷ് പേരടി കൃത്യമായി കുറിക്കുകൊള്ളുന്ന രീതിയിൽ ആക്ഷേപഹാസ്യമായി തന്നെ തന്റെ പ്രതികരണം പങ്കുവെക്കുകയും ചെയ്തതോടുകൂടി മലയാള സിനിമാ മേഖലയിൽ തന്നെ ഈ വിഷയത്തിൽ രണ്ട് തട്ടിലാണ് കാര്യങ്ങളെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്